സ്വർണ്ണക്കടത്ത് കേസ് ശരിയായ ദിശയിൽ അന്വേഷണം നടക്കുമെന്നും സത്യം പുറത്തുവരുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. യു എ കോൺസുലേറ്റ് കേന്ദ്രീകരിച്ച് നടന്ന കാര്യങ്ങളെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന് വ്യക്തമായ ബോധ്യമുണ്ടെന്നും എസ് ജയശങ്കർ പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് യു എ കോൺസുലേറ്റിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നു. ഇക്കാര്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിന് ബോധ്യമുണ്ട്. ഏതൊരാളാണെങ്കിലും നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കണമെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കുകയും ചെയ്തു. കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ തന്നെ കൂടുതൽ പറയുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട പ്രശ്നം വളരെ ഗുരുതരമായ വിഷയമാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു. നിലവിൽ ശ്രീലങ്കയിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹം പ്രതീക്ഷിക്കുന്നില്ല. അതിനാൽ കേരള തമിഴ്നാട് തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രത ആവശ്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അയൽക്കാരെ സഹായിക്കുന്ന നിലപാടാണ് മോദി സർക്കാരിൻ്റെത്. ശ്രീലങ്കയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവിടെ തന്നെ പരിഹരിക്കേണ്ടതാണ്. ഇന്ത്യ ഇടപെടേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബി ജെ പിയെ കേരളത്തിൽ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ തെരഞ്ഞെടുത്ത മണ്ഡലങ്ങളിൽ കേന്ദ്രമന്ത്രിമാരെ കൂടി മുൻകൂട്ടി ഇറക്കിയുള്ള പരീക്ഷണത്തിലാണ് ഇപ്പോൾ ബി ജെ പി. തിരുവനന്തപുരത്തിന്റെ ചുമതലയുള്ള വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആദ്യ റൗണ്ട് ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് 6 മണ്ഡലങ്ങൾ ലക്ഷ്യമിട്ടാണ് പാർട്ടി തന്ത്രങ്ങൾ മെനയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വളരെ മുൻപേ മിഷൻ കേരള തന്ത്രങ്ങളുമായി ഇറങ്ങുകയാണ് ബി ജെ പി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങളിലാണ് ഫോക്കസ്. വേണമെങ്കിൽ ജയിക്കാമെന്ന പാർട്ടി റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രിമാർക്ക് മണ്ഡലത്തിന്റെ ചുമതല നൽകിയുള്ള നീക്കങ്ങൾ. കേരളത്തിൽ ബി ജെ പി ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന തിരുവനന്തപുരത്തിന്റെ ചുമതല കേന്ദ്രമന്ത്രി എസ് ജയശങ്കറിനാണ് നൽകിയത്. 3 ദിവസത്തെ സന്ദർശനമാണ് ചുമതലപ്പെട്ട മണ്ഡലങ്ങളിൽ വിദേശകാര്യമന്ത്രി ആദ്യം നടത്തിയത്. ആദ്യ റൗണ്ട് പ്രചരണം, മണ്ഡലം ഭാരവാഹികൾ മുതലുള്ളവരുമായി പല തട്ടിലുള്ള ചർച്ചകൾ, കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ, സ്ത്രീ വോട്ടർമാർ, യുവ വോട്ടർമാർ, പൗരപ്രമുഖർ അടക്കമുള്ളവരുമായാണ് ആദ്യഘട്ടത്തിലെ ജയശങ്കറിന്റെ കൂടിക്കാഴ്ച. ആദ്യ റൗണ്ട് ചർച്ചകളിലെ വിവരങ്ങൾ ചേർത്ത് മന്ത്രിമാർ പാർട്ടി ദേശീയ നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ രൂപരേഖ തയ്യാറാക്കിയാണ് അടുത്ത റൗണ്ടുകളിലെ നീക്കങ്ങൾ. പത്തനംതിട്ട ചുമതലയുള്ള ശോഭാ കരന്തലാജെ കഴിഞ്ഞ ദിവസം മണ്ഡലത്തിലെത്തിയിരുന്നു. പാലക്കാടിന്റെ ചുമതലയുള്ള ഭഗവന്ത് ബുഗ്വയും മണ്ഡലത്തിലെത്തി പ്രവർത്തനം തുടങ്ങി. തൃശൂർ ചാർജ് അശ്വിനി കുമാർ ചൌബേക്കാണ് ചർച്ചകളിൽ പാർട്ടി അംഗങ്ങളുടെ അഭിപ്രായം സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പരിഗണിക്കാനും സാധ്യതയുണ്ട്.